തട്ടുകടയിൽ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ട് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 കപ്പ് ചോറ് വെക്കുന്ന അരിയാണ്. നമ്മൾ സാധാരണ വീട്ടിലേതാണോ അരി ചോറ് വെക്കുന്നത് അതെടുത്താൽ മതി. മട്ട അല്ലാത്തതാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മൾക്കിതിൽ 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ സാധാരണ ഉഴുന്ന ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല, അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. നന്നായിട്ട് കഴുകി നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. 1/2 കപ്പ് ഉഴുന്ന് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ, അതിൽ കൂടുതൽ എടുക്കരുത്. അതും നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ഉഴുന്നിലേക്കും അതുപോലെ തന്നെ അരിയിലേക്കും മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു 6 മണിക്കൂറെങ്കിലും മിനിമം അടച്ച് വെക്കുക, എന്നാലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചോറ് വെക്കുന്ന അരി ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരച്ചെടുക്കുന്ന ഉഴുന്നാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. മൊത്തം നമ്മൾ 1/4 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ചോറ് ഇതിൽക്കും, കുറച്ച് ചോറ് നമ്മൾ അരിയിൽക്കും ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതേ ഒരു മിക്സഡ് ജാറിൽ തന്നെ നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽക്ക് കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. മൊത്തം നമ്മൾ 1/4 കപ്പ് ചോറെടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകേണ്ട, കുറച്ച് കട്ടിയില്ല നമുക്ക് വേണ്ടേ. അപ്പോൾ ഇതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 2nd ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കൈ വെച്ച് തന്നെ നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ എയർ ബബിൾസൊക്കെ കയറി നന്നായിട്ട് കിട്ടും മാവ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തട്ടിൽ കുട്ടി ദോശയൊക്കെ കഴിക്കാറില്ലേ, തട്ടുകടയിൽ പോകുമ്പോൾ അതേ ദോശ തന്നെയാണ് പെർഫെക്റ്റായിട്ട് കിട്ടും. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിമം 1-8 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. തണുപ്പുള്ള സ്ഥലമാണ്, അതിൽ കൂടുതൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതേ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഓവർനൈറ്റ് വെച്ചതാണ് കേട്ടോ മാവ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്ത് തുടങ്ങാം കേട്ടോ. പിന്നെ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ മാവ് വെച്ച് ഇഡ്ഡലി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഈ മാവ് വെച്ച് ഇഡ്ഡലി ചെയ്താൽ ഞാൻ അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് തട്ട് ദോശ തന്നെയാണ് ഇത് വെച്ച് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പിൻ്റെ കല്ലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുക്കും. നെയ്യോ വെളിച്ചെണ്ണ ചെയ്താലും മതി. കല്ല് നല്ല ചൂടുള്ളപ്പം വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് ഹോൾസൊക്കെ വന്നതിന് ശേഷം ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. കണ്ടില്ലേ നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇത് തിരിച്ചിടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ തിരിച്ചിടുന്നില്ലെങ്കിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക. തിരിച്ചിടുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ദോശ ചൂടുന്ന പോലെ തന്നെയാണ്. അധികം പരത്തി കൊടുക്കാണ്ട് ചുട്ടെടുത്താൽ മതി, അപ്പോഴാ ഹോൾസൊക്കെ വരിക. അപ്പോൾ ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള തട്ടുദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ചമ്മന്തി തട്ട് കടയിൽ കിട്ടുന്ന ആ സെയിം ചമ്മന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. ഉണ്ടാക്കി നോക്കി. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.